ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ ബാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും ഭക്തി പല വിധമാണ്. പല ഭക്തരെയും നമ്മൾ കാണാറുണ്ട്. ചിലവർ മനസ്സിൽ നാമം ജപിച്ച് അങ്ങനെ പുറത്തേക്കൊന്നും കാണിക്കാതെ അങ്ങനെയുള്ള ഭക്തി, ചിലവർ നേരെ തിരിച്ച് ഉറക്കെ നാമം ജപിച്ച് ഞാൻ കുറേ നാമം ജപിക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയിക്കുക എന്ന പോലെ, അതിനുശേഷം ഞാൻ ഇന്നിന്ന നാമങ്ങൾ ജപിച്ചു എന്നൊക്കെ പലരോടും പറയുക. അതിലല്ല അർത്ഥം. ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഭക്തി തന്നെയാവണം. പറഞ്ഞ പോലെ എത്ര ജപിക്കണു അല്ലെങ്കിൽ എത്ര നേരം ജപിക്കണു എന്നതിനേക്കാൾ എങ്ങനെ ജപിക്കണു, ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരമാണെങ്കിലും ജപിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും തീർച്ച. അതിന് ഉദാഹരണമായിട്ടൊരു കഥ പറയുകയാണ്. നാരദ മഹർഷിക്ക് ഒരു വിചാരമുണ്ടായിരുന്നു, ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന്. കാരണം നാരദ മഹർഷി സദാസമയവും നാരായണ നാരായണ എന്നിങ്ങനെ ജപിച്ച് നടക്കുന്ന ആളാണല്ലോ, എല്ലാ സ്ഥലത്തും പോവുകയും ചെയ്യും, ദേവന്മാരുടെ അടുത്തും അസുരന്മാരുടെ അടുത്തും. അദ്ദേഹത്തിന് എവിടെയും പോവാം, എല്ലാവരും അദ്ദേഹത്തിനെ ഒരേ മനസ്സോടെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു വീണ കണ്ടിട്ടുണ്ടാവും നമ്മൾ. നാരദ മഹർഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലതല്ലേ രൂപം. ആ വീണയുടെ പേര് മഹതി എന്നാണ്. അപ്പോൾ ആ വീണ മീട്ടി ഒരു ഈണത്തിൽ നാരായണ നാരായണ ജപിച്ച് സദാ സമയവും അങ്ങനെ ഉള്ള നാരദ മഹർഷി ഭഗവാനെ ഒരു ദിവസം കാണാൻ പോയപ്പോൾ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങടാ ഭഗവാനെ യാത്ര എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭക്തനെ കാണാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി മനസ്സിൽ വിചാരിച്ചു, സദാസമയവും നാരായണ ജപിക്കണ എന്നേക്കാൾ വലിയ ഭക്തനോ, അത് ആരാത് നന്ന് കാണണല്ലോ. മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഭഗവാൻ പറഞ്ഞു, മഹർഷിയും കൂടെ വന്നോളൂ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കർഷകൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. അദ്ദേഹം രാവിലെ എണീറ്റ് കുളിച്ച് രാവിലത്തെ ക്രിയകളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നാമം ജപിച്ച് കൃഷിസ്ഥലത്തേക്ക് പോയി. അവിടെ നന്നായി അധ്വാനിച്ച് ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചു.
വീണ്ടും ജോലി ചെയ്ത് വൈകുന്നേരമായപ്പോൾ വീട്ടിലെത്തി. കുളിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇതൊക്കെ ഭഗവാനും നാരദ മഹർഷിയും കണ്ട് ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ മഹർഷി ചോദിച്ചു, ഇതോ, ഇതെങ്ങനെയാണ് ശരിയാവുക? ഞാനാണെങ്കിൽ സദാ സമയവും നാരായണ നാരായണ ജപിക്കുന്നു. ഇദ്ദേഹം രാവിലെ കുറച്ച് നേരം നാമം ജപിച്ചു, പിന്നെ വൈകുന്നേരം കുറച്ച് നേരം നാമം ജപിച്ചു. ഇതാണോ ഭക്തി? അതിനുത്തരം ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ നാരദ മഹർഷി എണീറ്റപ്പോൾ ഭഗവാനതാ മുമ്പിൽ, കയ്യിൽ ഒരു കുടം, ആ കുടത്തിൽ നിറയെ എണ്ണ. ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ എണ്ണ കുടം കയ്യിൽ വെച്ച് ആ കൈലാസം ഒന്ന് പ്രദക്ഷിണം ചെയ്തു വരൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു തുള്ളി എണ്ണ ചുവട്ടിൽ പോകാൻ പാടില്ല. ഇതിപ്പോൾ എന്താ അത് എന്ന് മനസ്സിൽ വിചാരിച്ചു മഹർഷി. എങ്കിലും ഭഗവാൻ പറഞ്ഞതല്ലേ, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രദക്ഷിണം ചെയ്യാൻ ആരംഭിച്ചു. കൈലാസപർവ്വതം ഒന്ന് സാധാരണ പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും കയ്യിൽ ഇതുപോലെ നിറയെ എണ്ണ ഉള്ള കുടം ഒരു തുള്ളി നിലത്ത് പോകാനും പാടില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പ്രദക്ഷിണം അദ്ദേഹം കഷ്ടപ്പെട്ട് നടത്തി. എന്നിട്ട് ഭഗവാൻ്റെ അടുത്തെത്തി പറഞ്ഞു, കുടം തിരിച്ചേൽപ്പിച്ചു. ഇതാ, അങ്ങ് പറഞ്ഞ പോലെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്, ഒരു തുള്ളി എണ്ണ പോലും പോയിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ മഹർഷേ, നന്നായി നന്നായി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അങ്ങ് എത്ര തവണ നാമം ജപിച്ചു, എത്ര തവണ എന്നെ സ്മരിച്ചു? കേൾക്കട്ടെ. അപ്പോൾ നാരദൻ ഒന്ന് തല താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, സത്യം പറയാലോ, ഒരു നിമിഷം പോലും ഞാൻ അങ്ങയെ സ്മരിക്കലുണ്ടായില്ല, ഒരു നാമം കൂടിയും ജപിച്ചില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ എണ്ണ കുടത്തുനിന്ന് പോവാതെ നോക്കലായിരുന്നു. അപ്പോൾ ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ, ഇന്നലെ ആ കർഷകൻ ചെയ്തത് എന്താ? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ആ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി ശ്രദ്ധയോടെ ചെയ്തു. രാവിലെ നാമം ജപിച്ചു, വൈകുന്നേരവും നാമം ജപിച്ചു. മറ്റുള്ള സമയങ്ങളിൽ അയാൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ശ്രദ്ധയോടെ ചെയ്യുക, അതല്ലേ ചെയ്തത്? അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും അതിലേക്ക് തന്നെയാണ് ശ്രദ്ധ വേണ്ടത്. ഇപ്പം മഹർഷിയും അങ്ങനെയല്ലേ ഉണ്ടായത്? അത് പറഞ്ഞത് കേട്ടപ്പോൾ നാരദർക്ക് ഒന്നും പറയാനില്ല, ശരിയാണ് എന്ന് തോന്നി. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും വേണ്ടത്. ഭക്തി വേണം, നാമജപം വേണം. അത് കാണിക്കാനായിട്ടാവരുത്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാവണം. കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ആത്മാർത്ഥമായിട്ട് നാമം ജപിക്കുക, മറ്റു നേരം
നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം വേണ്ട പോലെ ചെയ്യുക, നല്ല മനസ്സോടെ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം ആവുന്ന രീതിയിൽ. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ പുണ്യം മറ്റൊരു നാമജപത്തിനില്ല എന്നാണ് ഭഗവാൻ്റെ വാക്കെന്ന് അർത്ഥാക്കുന്നത്. അത് നമുക്ക് പിന്തുടരാം. നാമം ജപിക്കണം, അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക. അങ്ങനെയുള്ളവരെ ഭഗവാൻ കൈവിടിയില്ല. തീർച്ച ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ.